స్టేషన్ ఎస్ఎన్ 4 ఇక్కడ మెట్రో స్టేషన్. ഇതാണ് ബാംഗ്ലൂരിൽ ഉള്ള കാടുകുടി തന്നെ സ്ഥലത്തുണ്ട് സത്യസായി ബാബയുടെ ആശ്രമം വൃന്ദാവൻ. അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങോട്ട് വരുന്ന വഴി ഒന്ന് വരുമ്പോ ഒന്ന് കാണിക്കാൻ പറ്റില്ല, കാരണം പെരുമഴയാണ് ഇവിടെ. ബാംഗ്ലൂർ നല്ല മഴയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ. അപ്പൊ ഇതാണ് പിന്നെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇതിനുള്ളിലേക്ക് ക്യാമറ നോ ഫോട്ടോഗ്രാഫി ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, ക്യാമറ വീഡിയോ ക്യാമറ ഒന്നും പറ്റില്ല. അപ്പൊ അത് കണ്ടിട്ടാണ് ഞാൻ പുറത്തുനിന്ന് എടുത്തത്. ഉള്ളില് ഭയങ്കര ഭംഗിയുള്ള ഭജൻസ് ഒക്കെ നടക്കുന്നത് അവിടെ. വീട്ടില് പുറത്ത് സുവിനീർ ഷോപ്പുകളൊക്കെ ഉണ്ട്, സുവിനീറൊക്കെ വെക്കണേ സായിബാബയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള എന്താ സംഭവങ്ങളുണ്ട് ഫോട്ടോ. ഞങ്ങളെ റൂമിട്ട അടുത്ത റൂമാണ്, കുഴപ്പമില്ല, നല്ല റൂമാണ്. ടി വി ഉണ്ട്, എ സി ഉണ്ട്, അങ്ങനെ ഇതുണ്ട്. പിന്നെ അത് അവരുടെ ഓരോ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഒരു വലിയൊരു സംഭവം കേട്ടോ, കുമ്പളതാ, കോവക്ക, ക്യാപ്സിക്കും, എന്താ ബീറ്റ്റൂട്ട്, ബീൻസ്, പേരുണ്ടോ, എന്തോ ഒരു പേരുണ്ട് കേട്ടോ ഈ സാധനം. അങ്ങനെ ഈ ഏരിയ മൊത്തം വെജിറ്റബിൾസ് കേട്ടോ, അത് നല്ല എല്ലാ സാധനം ഉണ്ട്. എനിക്ക് അറിയാം പേരും വെച്ചിട്ടുണ്ട്, ചെണ്ടക്ക, വഴുതനങ്ങ, മൊത്തം ഇതാണ്. പല പല കച്ചവടക്കാരട്ടോ ഇങ്ങനെ നിരന്നിരിക്കുന്നത്. ഇവിടുത്തെ ലോക്കൽസാണ്, കാടുകുരി എന്ന സ്ഥലം, കാടുകുരി, കാടുകുരിയുടെ ലോക്കൽസാണ് അതൊക്കെ വെച്ചിട്ടുള്ളത്. നാളികേര കണ്ടില്ല, പൊതി പൊതിച്ചിട്ട് വെച്ചാണ് നാളികേര പൊതിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ചെറുതാണ്, ഇതൊരു വെറൈറ്റി കട കേട്ടോ. പല തരത്തിലുള്ള പൗഡേഴ്സാണ് ഇതിന്, സ്പൈസസ് ആണെന്ന് തോന്നുന്നു കേട്ടാ. മുളക് പൊടി, മല്ലിപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പഴയ പൊടി ഉണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ സീഡ്സ് ഉണ്ട്. അധികം ആരും കാണാത്തൊരു സ്ഥലത്താപ്പ ഞാൻ നിൽക്കുന്നത് കേട്ടോ. അതായത് കാടുകുടിയിലെ റെയിൽവേ സ്റ്റേഷനാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേരെന്താണ്, വൈറ്റ്ഫീൽഡ് റെയിൽവേ സ്റ്റേഷൻ എന്നാട്ടാ പറയാം. കാടുകുടി ആണെങ്കിലും വൈറ്റ്ഫീൽഡ് റെയിൽവേ സ്റ്റേഷൻ എന്നാ പറയാം. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത ഉണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ റെയിൽവേ അല്ലേ. പിന്നെ അതേപോലെ പല നോർത്തൻ റെയിൽവേ ഉണ്ടാവും, വെസ്റ്റേൺ റെയിൽവേ ഉണ്ടാവും, സദേൺ റെയിൽവേ, നമ്മളത് അങ്ങനെയുണ്ട്. പക്ഷേ ഇവിടുത്തെ റെയിൽവേയുടെ പേര് ഒക്കെ നോക്കട്ടെ, ഇന്ത്യ തന്നെയാണ് നോക്കണം. ഇതാണ് ഇവിടുത്തെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ, വൈറ്റ്ഫീൽഡ്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ, അത് സൗത്തും അല്ല വെസ്റ്റും അല്ലാത്ത ഒരു തരത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ. നമ്മളതൊക്കെ സദേണാണെങ്കിൽ ഇവിടെ തിരക്കില്ല കേട്ടോ, ഒന്നും അധികം ട്രെയിനും വരുന്നില്ല ഇവിടെ. ഇത് വൈറ്റ്ഫീൽഡാണ്, പക്ഷെ ശരിക്കും നിൽക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ നില നിൽക്കുന്നത് കാടുകുടിയിലാണ് കേട്ടോ. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരങ്ങളാണ്, ആളുകളൊക്കെ വണ്ടിയൊക്കെ പറക്കുന്നത്. ലോക്കലാണ് അധികം ഇവിടെ ഉള്ളത്. ട്രെയിൻ മെമു എന്നാണ് ട്രെയിൻസ് ഉണ്ടല്ലോ, അതായത് സിനിമയിലൊക്കെ നമ്മൾ കണ്ടുണ്ടോ, ഇങ്ങനെ തൂങ്ങി തൂങ്ങി ആളുകൾ പോണേ ട്രെയിൻ, ബാംഗ്ലൂർ മറ്റേ ബോംബെയിലൊക്കെ ഉള്ള മരത്തെ അത് ട്രെയിനാണ് കേട്ടോ. ഈ സംഭവം കേട്ടോ, ബാംഗ്ലൂർ എവിടെ പോലും കാണുന്ന സ്ഥലമാണ് മയൂര ബേക്കറി ആൻഡ് സ്വീറ്റ്സ്. ഇത് നമ്മുടെ കണ്ണൂരിൽ നിന്ന് ആൾക്കാർ കേട്ടോ, ഭയങ്കരമാണ്, ഭയങ്കര കച്ചവടം അവിടെ.
കാരണം ഈ മേഖല വന്നാൽ ഇന്റർനെറ്റ് ടെക്നോ പാർക്കുകളൊക്കെ ഒരുപാടുള്ള മേഖലയാണ്. ഈ വൈറ്റ് ഫീൽഡ് മേഖല ITPL, അങ്ങനെ ബ്രിഗേഡ്, ടാറ്റ കൺസൾട്ടൻസി, അങ്ങനെ ഒരുപാട് മറ്റേ ഇൻഫോ പാർക്കുകളുണ്ട് ഇവിടെ. അപ്പം മലയാളികളാണ് ഒരുപാട്, മുക്കുന്ന മലയാളികളാണ് ഉണ്ടാവുക. അപ്പം അവരുടെയൊക്കെ വേണ്ടി ലോകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാവർത്തും കാണട്ടോ, അവിടെ ധൈര്യമായിട്ട് നമുക്ക് ചായ കുടിക്കണം. നമ്മൾ കാശേരി പോയി ഇങ്ങനെ ഒരു ചായ, ഒരു വട, ഒരു സമൂസ എന്ന് പറഞ്ഞാൽ മതി. അവർക്ക് മനസ്സിലാകും കാരണം എല്ലാം മലയാളികളും അടുത്ത കച്ചവടക്കാർക്കും വർക്കേഴ്സ് മുഴുവൻ മലയാളികളാണ്. അപ്പോൾ അതുകൊണ്ട് ധൈര്യത്തിൽ നമുക്ക് കയറാൻ പറ്റുന്ന ഒരു ബേക്കറിയാണ് മയൂര ബേക്കറി. നല്ല ഫ്രൂട്ട്സ് ഉള്ളൊരു ഏരിയ കേട്ടോ, അത് ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ആണ്. മാങ്ങകൾ പഴയ കിട്ടും, ആപ്പിള്, ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെയാണ് പാനിപ്പൊരി, വേൽപ്പൊരി. നല്ല മഴ ആയതുകൊണ്ട് അവരൊക്കെ ഗ്ലാസിൻ്റെ മേലെ തുന്നിട്ട് വെച്ചു. ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ ഫുഡ് അധികം ഇടുള്ളു കേട്ടോ. ശരിക്കും ഈ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുട്ടിയിട്ടാണ്. ആ ഫുഡും ഡ്രസ്സും ഒക്കെ കൂടി ആയിട്ടുള്ള സ്ട്രീറ്റാണ് ശരിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ് നല്ല മഴ ചെയ്തു ഇപ്പോഴേ. ഇപ്പം എല്ലാവരും ഇപ്പോൾ ഓപ്പണാക്കി വരണുള്ളൂ. ഇത് രാത്രി ആണ് ശരിക്കും ഇവിടുത്തെ സ്ട്രീറ്റിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കുക. നല്ല രാത്രിയാണ്, പല ഇതാവുന്ന ഡ്രസ്സുകളൊക്കെ നല്ല വില കുറവാണ്. 50 രൂപ, 60 രൂപ, 100 രൂപ, 150 രൂപയ്ക്കൊക്കെ നല്ല ഡ്രസ്സുകൾ. 50 രൂപ വരെ സ്റ്റാർട്ട് ചെയ്യും. നല്ലൊരു ഏരിയ കേട്ടോ. ഏരിയത്തിൽ VIP ഏരിയ അല്ല, ലോക്കൽ ഏരിയ. ബാംഗ്ലൂരിലെ ശരിക്കാണ് ലോക്കൽ ഏരിയ മേഖലയാണ്. നമ്മൾ കാണുന്ന ബാംഗ്ലൂർ എന്നല്ല ശരിക്കും ബാംഗ്ലൂർ, ഇങ്ങനത്തെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങാം. അത് ഗ്രാമമല്ല, ടൗൺ തന്നെയാണ്. എന്തെങ്കിലും ഇവിടെയാണ് അവിടെ ലോക്കൽ സിറ്റിയിലുള്ളത്. അതൊക്കെ നമുക്കിന്ന് ഒരുപാട് കാണുന്നുണ്ട് ഇവിടെ. ഇത് കാണിച്ചോട്ടോ, കടല പുഴുങ്ങാണ് അല്ലേ, ആവി കയറ്റി പുഴുങ്ങിട്ടവർ. നല്ല പേരൊക്കെ കിട്ടും അടിപൊളി. ഇന്ന് കൊണില്ല, മഴയതുകൊണ്ടായിരിക്കും. ഈ കെട്ടി വെച്ചിന് 10 കരയൊക്കെ, ഒരു കവറിന് 10 രൂപ. നല്ല ഫ്രഷാട്ടൊക്കെ പച്ചക്കറികളൊക്കെ, നല്ല ഫ്രഷ് പച്ചക്കറികളാണ്, അതൊരു ഡൗട്ടില്ല. നല്ല ബ്ലാങ്കറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഹൗ മച്ച് ബ്ലാങ്കറ്റ്? ആ കിട്ടണ കിട്ടണ 600. 600 രൂപയ്ക്ക് നല്ല ലാഭാട്ടത്. 600 രൂപയാണ് പറഞ്ഞത്. ഇതൊക്കെ ലാഭാട്ടോ. ആ ചുരിദാറൊക്കെ നോക്കൂ, 500, 400, 400. അല്ല ഇവിടെ എന്റെ പെണ്ണുങ്ങൾ വൈഫ് ഇപ്പൊ ആശ്രമത്തിൽ നിന്ന് ഭജനയല്ലേ, അതുകൊണ്ട് ഇറങ്ങിയിട്ട് ഇപ്പൊ വരും. ഇറങ്ങിക്കഴിഞ്ഞതൊക്കെ മേടിക്കേണ്ടി വരും. 350 രൂപയ്ക്ക് നല്ല ചുരിദാറൊക്കെ ഉണ്ട്. മാക്സിമം ആണ് കൊടുത്തത്, മാക്സിമം ആണ് പറഞ്ഞത്. 200 രൂപ, 100 രൂപ മാക്സിമം ആണ് കേട്ടോ. വലിയൊരു മാർക്കറ്റാട്ടോ അത്, മാർക്കറ്റ് അല്ല സ്ട്രീറ്റാണ്, സ്ട്രീറ്റ് മാർക്കറ്റാണ്. 100 രൂപയ്ക്ക് എക്സോ, എക്സോ എന്നാലും വിളിക്കണ്ട. 100 രൂപയ്ക്ക് എന്തോട് കൊടുക്കണ്ടേ? ഡ്രസ്സാണ്, ഡ്രസ്സാണ്. നോക്കട്ടെ കേട്ടോ. ഞാനൊരു ദോശ പറഞ്ഞു, അപ്പൊ എന്റെ ദോശ ഇപ്പൊ ആവില്ല, മസാല ദോശ ഇവിടെയാണ് അവര്. നോക്കട്ടെ, ബാംഗ്ലൂർ സ്റ്റൈൽ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മസാല ദോശ. അവരെന്തൊരു ചമ്മന്തി വെച്ചിട്ടാ, മുളക് ചമ്മന്തി. മുളക് ചമ്മന്തി വെച്ച് നന്നായിട്ട് പരത്തിയതെല്ലാം ദോശയുടെ എല്ലാ ഭാഗത്തും എത്തിച്ചിട്ടുണ്ട്.
ദോശ ഇളക്കി മാറ്റിയിരിക്കണം. അടി പിടിക്കണ്ടാച്ചിട്ട് ഇളക്കി മാറ്റിയിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കി പോയിന്റ് മാറ്റിയിട്ട് ഇങ്ങനെ മസാല എല്ലാം ഇടാൻ നോക്കട്ടെ. മസാല എത്ര കിട്ടാ, മസാല വളരെ കുറവാണ്. പക്ഷെ എന്താ പറയുക, ചാർജ് കുറവായിട്ടാണ്, 30 രൂപ. സ്ട്രീറ്റ് ഫുഡാണ് ഏറ്റവും നല്ലത്, വൃത്തി ഉണ്ടാവും. നമ്മുടെ ദോശ ഇടാൻ പോകട്ടെ. നമ്മൾ മസാല സംഭവം സാധാ ദോശ പറഞ്ഞത് സാധാ ദോശ ചെറിയ ദോശ. നമുക്കുള്ള കൂടി ചുടുണ്ട് എന്നാ പറഞ്ഞു, മൂന്നെണ്ണ പറഞ്ഞു പാസ്റ്റിനകത്ത്. അങ്ങനെ നേരെ എണ്ണ ഒഴിച്ചു അടച്ചു ഇരിക്കുന്നുണ്ടല്ലോ. നോക്കേട്ടോ, ഒന്ന് കഴിക്കട്ടെ. ഞാൻ ഇപ്പൊ റെഡി ആവുന്നുണ്ട്, ഇപ്പൊ കഴിച്ചിട്ട് നമുക്ക് കാണാം. നമ്മുടെ ദോശ റെഡിയായി കിട്ടിയിട്ടാ. സംഭവം ചട്ടി ഒന്നും തയ്ക്കില്ലാട്ടോ നമുക്ക്, കാരണം ഒരു ചാറ്റ് മസാല എന്തൊക്കെ മസാല വരുന്നത്, നോർത്ത് ഇന്ത്യൻ മസാല ഒക്കെ ആയിരുന്നു. ഇതാണ് ആ ദോശ ചട്ടി. ചട്ടി തീരെ പറ്റില്ല, കാരണം കടലപ്പൊടിയാണ്. സാമ്പാർ ഇന്നലെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം, ദോശ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ. ഇതൊക്കെ നമ്മളെ കുട്ടികൾക്ക് ഗസ്റ്റ് വേണ്ടി വന്നാട്ടോ അവര്. എന്താണ് ഹോട്ടൽ തലശ്ശേരി കേട്ടോ, തലശ്ശേരി റെസ്റ്റോറൻറ്റ്. ബാംഗ്ലൂർ എല്ലായിടത്തുണ്ട്, ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കണ്ട്, തലശ്ശേരി എന്ന് പറഞ്ഞാൽ കണ്ണൂരിലുണ്ടാകുന്ന ഹോട്ടലാണ്. ഇവിടെ ഫുള്ള് മലയാളികളാണ്. ഇതുമായി നമ്മൾ നേരത്തെ മയൂര ബേക്കറി കാണിച്ച പോലെ തന്നെ ഇതും ഫുള്ളും മലയാളികളാണ്. ഇതിന് നേരെ ബേക്കറിയാണ് ഞങ്ങളുടെ റൂമുള്ളത്. റൂമിൻ്റെ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റും തോന്നില്ല, കാരണം അതൊരു ചെറിയൊരു ഇടുങ്ങിയൊരു വഴിയിലൂടെയാണ് പോകുന്നത്. എന്തായാലും റൂമിലെത്തിയിട്ട് നമുക്ക് എടുക്കാം. എന്നാലും ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇവിടെ വെച്ച് അവസാനിക്കാൻ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് കേട്ടോ. ഇനി നല്ല നല്ല വീഡിയോസ് നമുക്ക് നോക്കാം. ബാംഗ്ലൂർ ഞാൻ കണ്ട കുറച്ച് വീഡിയോസ് ഉണ്ട്, നമുക്ക് നോക്കാം നല്ല വീഡിയോസ് കിട്ടുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നോക്കുകയാണ്. അപ്പോൾ സൈനിങ് ഓഫ് ഫ്രം എൻജോയ് മീഡിയ, എൻജോയ് ലൈഫ് മീഡിയ, സാബു ചമ്മ.